വടകര കോപ്പോളിലെ ചില തൊഴിലാളികൾ മനപൂർവ്വം സ്ഥാപനത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന എൻഎംഡിസി നോർത്ത് മലബാർ ഡിസ്ട്രിക്ട് കോർപ്പറേറ്റീവ് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി ചെയർമാൻ പി സൈനുദ്ദീൻ വ്യക്തമാക്കി. 35 വർഷത്തെ സേവന പാരമ്പര്യമുണ്ട് കോപ്പോളിന്. ഈ സ്ഥാപനത്തിൽ 15ഓളം ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടത്തെ മില്ലിൽ മാത്രം ജോലി ചെയ്യുന്നത് 9 പേരാണ്. സർക്കാർ നോട്ടിഫിക്കേഷനിൽ പറയുന്നതിനേക്കാൾ ആനുകൂല്യങ്ങളും ശമ്പളവും ഇവർക്ക് നൽകിയിട്ടും ഒരു വിഭാഗം തൊഴിലാളികൾ ചില സംഘടനകളുമായി രംഗത്തു വന്ന് കമ്പനിക്കെതിരായി പ്രവർത്തിക്കുന്നത് ശരിയായ നടപടിയല്ല എന്നാണ് ചെയർമാൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്കത് കേൾക്കാം. വിശ്വാസം ആർജിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഈ സ്ഥാപനത്തെ തകർക്കുന്നതിനു വേണ്ടി ചില നിക്ഷിപ്ത താൽപര്യക്കാർ കുറച്ചു നാളായി ചില പരിശ്രമങ്ങൾ നടത്തി വരുന്നതായി മനസ്സിലാക്കുകയാണ്. ഇതൊരു ചെറുകിട ഉൽപാദന യൂണിറ്റാണ്. ഈ ഉൽപാദന യൂണിറ്റിൽ അതിൻ്റെ ഉൽപാദന ശേഷി പൂർണ്ണമായും വിനിയോഗിക്കാൻ കഴിയുന്നില്ല. ആവശ്യത്തിലേറെ തൊഴിലാളികളുണ്ട്. ആവശ്യത്തിലേറെ തൊഴിലാളികളുണ്ടായിട്ടും അതിൽ ഉൽപാദന ശേഷിക്കനുസരിച്ച് ഉൽപാദനം നിർവഹിക്കാൻ കഴിയുന്നില്ല എന്ന സ്ഥിതിവിശേഷം നിലനിൽക്കുകയാണ്. അവിടെ ജോലി ചെയ്യുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഇവിടെ വടകര ബ്രാഞ്ചും ഈ ഓയിൽ മില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് 15 പേർ ജോലി ചെയ്യുന്നുണ്ട്. ഈ 15-ൽ 3-ഓ 4-ഓ പേർ ചുമട്ടുതൊഴിലാളി യൂണിയൻ അംഗത്വം എടുത്തുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങൾ ഉന്നയിച്ച് തെറ്റായ പ്രചരണങ്ങൾ നടത്തി ഈ സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നു വരികയാണ്. കോവിഡ് 19 പശ്ചാത്തലത്തിൽ രാജ്യത്താകെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുള്ള 3 മാസക്കാലം, ആ 3 മാസക്കാലത്തെ വേതനം പൂർണ്ണമായും ദിവസ വേതനത്തിന് പണിയെടുക്കുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാവർക്കും നൽകാൻ മാനേജ്മെൻ്റ് ശ്രമിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. നിയമാനുസൃതമുള്ള എല്ലാ ആനുകൂല്യങ്ങളും നൽകി വരുന്നുണ്ട്. സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മിനിമം വേജസിനേക്കാൾ ഉയർന്ന നിരക്കിലുള്ള വേതനം നൽകുന്നു. മറ്റാനുകൂല്യങ്ങൾ, ഒരു തൊഴിലാളിക്കൊരു ജീവനക്കാരന് പ്രതിദിനം ഭക്ഷണത്തിന് 25 രൂപ ഉൾപ്പെടെ, ഭക്ഷണ അലവൻസ് ഉൾപ്പെടെ ഉള്ള ആനുകൂല്യങ്ങൾ, നിയമാനുസൃതമുള്ള ബോണസ്, ESI, EPF തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ലീവ് വിത്ത് വേജസ് തുടങ്ങിയിട്ടുള്ള നിയമാനുസൃതമായ എല്ലാ കാര്യങ്ങളും നൽകി. മറ്റേതൊരു സ്ഥാപനത്തിൽ നിന്ന് വ്യത്യസ്തമായി സഹകരണ മേഖലയിലോ പൊതുമേഖലയിലോ സ്വകാര്യ മേഖലയിലോ പോകത്തേക്കുന്ന ഇത്തരത്തിലുള്ള ചെറുകിട മില്ലിലെ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും നൽകുന്നതിനേക്കാൾ മെച്ചപ്പെട്ട വേതനം നൽകാൻ ഈ ഭരണസമിതി തയ്യാറായിട്ടുണ്ട്, അത് നൽകി വരുന്നുണ്ട്. കേരളത്തിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട വേതനം നൽകുന്ന ഒരു സ്ഥാപനത്തെയും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അത്തരത്തിൽ ആനുകൂല്യങ്ങൾ നൽകുകയും നല്ല നിലയിൽ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്ന ഈ സ്ഥാപനത്തെ, ഈ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉൽപ്പന്നം എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ്. ഗുണനിലവാരമുള്ള വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് ഇതിൻ്റെ വ്യാപാരം നടത്തി വരുന്നത്. പൊതുമാർക്കറ്റിൽ മായം കലർന്ന വെളിച്ചെണ്ണയുടെ വരവോടുകൂടി ഞങ്ങളുടെ കോപ്പോൾ എന്ന ബ്രാൻഡിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യക്കാർ കൂടിയിട്ടുണ്ട്. അതുവഴി വിറ്റുവരവ് വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടുതൽ ഉൽപ്പാദനം നടത്തേണ്ടത് അനിവാര്യമാണ്. ഓയിൽ മില്ല് പ്രവൃത്തി സമയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കാൻ അനുമതിയുണ്ട്. 3 ഷിഫ്റ്റുകളിലായി വേണമെങ്കിൽ പ്രവർത്തിക്കും. എന്നാൽ ഈ പ്രദേശം ജനവാസ കേന്ദ്രമായതുകൊണ്ട് ഞങ്ങൾ ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ള രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ പ്രവർത്തിക്കുക എന്നതാണ് പ്രവൃത്തി സമയം, അംഗീകരിച്ചിട്ടുള്ള പ്രവൃത്തി സമയം. എന്നാൽ ഈ 7 മണിക്കൂർ അല്ല, 7 മണി മുതൽ 7 മണി വരെ എന്ന് പറയുന്ന 12 മണിക്കൂറിനുള്ളിൽ ഒരു തൊഴിലാളി 8 മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ മതി എന്നാണ് ഞങ്ങൾ അംഗീകരിച്ചത്. എന്നാൽ ഇന്ന് അവിടെ ജോലി ചെയ്യുന്ന ചില തൊഴിലാളികൾ അങ്ങനെ ജോലി ചെയ്യാൻ തയ്യാറില്ല എന്ന സമീപനം സ്വീകരിക്കുന്നു. ഈ ഓയിൽ മിൽ കായിക അധ്വാനം നിർബന്ധമാണ്. ഓയിൽ മില്ലിലെ തൊഴിൽ എന്ന് പറയുന്നത് കായികമായി അധ്വാനിക്കാൻ ശേഷിയുള്ളവർക്ക് മാത്രമേ കഴിയൂ. ഈ ഓയിൽ മില്ലിൽ പണിയെടുക്കുന്ന ചില തൊഴിലാളികൾ, പ്രത്യേകിച്ച് യൂണിയൻ അംഗങ്ങളായിട്ടുള്ള അതിൻ്റെ നേതാക്കളായിട്ടുള്ള ചില തൊഴിലാളികൾ, ഞങ്ങൾ ആ തൊഴിൽ ചെയ്യാൻ തയ്യാറില്ല എന്ന സമീപനം എടുക്കുന്നു. അവിടേക്ക് വരുന്ന ലോറിയിൽ വരുന്ന കൊപ്ര ഇറക്കുക എന്നത് ഈ തൊഴിലാളികളുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. അത് തലച്ചുമടായി ഡ്രൈവറിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക എന്ന് പറയുന്നത് ഈ തൊഴിലിൻ്റെ ഭാഗമാണ്. അങ്ങനെ തൻ്റെ പ്രവൃത്തിയുടെ വേതനം കൊടുക്കുന്നതിന് അവർ ചെയ്യുന്ന ജോലിയുടെ ഭാഗമായി ചെയ്യേണ്ട ഈ ജോലി
ചെയ്യാൻ പലപ്പോഴും വിസമ്മതിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന ജോലിക്ക് പ്രത്യേക വേതനം വേണം എന്ന ആവശ്യം അവർ ഉന്നയിച്ചു. തൊഴിൽ സമയത്ത് ഇങ്ങനെ ഇറക്കുന്നതിന് പ്രത്യേക വേതനം വേണം എന്ന നിർബന്ധം ചില തൊഴിലാളി യൂണിയൻ്റെ ഭാഗത്തുനിന്നുണ്ടായതിൻ്റെ ഭാഗമായി ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരു യൂണിയൻ വരുന്നതിന് മുമ്പ് അവർ ഇതൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ അവരുടെ ആവശ്യം എന്താ? ഇപ്പോൾ അവിടെ ഞാൻ പറയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഈ ഇറക്കുമ്പോൾ ആ തൊഴിലാളി യൂണിയനുമായിട്ടുണ്ടായ അഗ്രിമെൻ്റാണ്, അത് പ്രകാരം ഒരു ദിവസം 10 ചാക്ക് ഈ കൂലിക്ക് വേണ്ടി ഇറക്കിക്കൊടുക്കും. അതിനുശേഷം ഇറക്കുന്ന ഓരോ ചാക്കിനും 5 രൂപ വീതം അധിക വേതനം കൊടുക്കണം. അത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിനവരെ കൊണ്ട് അഡീഷണൽ ജോലി ഞങ്ങൾ ചെയ്യിക്കുന്നില്ല. ഇങ്ങനെ ചെയ്തു വരവേ ചുമട്ടുതൊഴിലാളി യൂണിയൻ്റെ പേരിൽ ഇവിടെ പുതുതായി യൂണിയൻ രൂപീകരിച്ചതോടുകൂടി ഇവിടെ തൊഴിൽ ക്രമീകരിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, മാനേജ്മെൻ്റ് അല്ല. ഒരു സ്ഥാപനത്തിൽ തൊഴിൽ ക്രമീകരിക്കേണ്ടതും തൊഴിൽ സമയം നിശ്ചയിക്കേണ്ടതും മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടിട്ടുള്ളതാണ്. ഇവിടെ ചുമട്ടുതൊഴിലാളി രംഗത്ത് ചില തെറ്റായ പ്രവണതകളുണ്ട്. അവിടെ ജോലി ക്രമീകരിക്കുന്നതും സമയം നിശ്ചയിക്കുന്നതുമൊക്കെ യൂണിയനുകളാണ്. ഇതൊരു ഫാക്ടറി നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ മാനേജ്മെൻറ്റാണ്. അത് അടിസ്ഥാനപരമായ തർക്കമായി നിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായി പലപ്പോഴും അവർ വിസമ്മതിക്കുകയാണ്. ഇവിടെ ഉണ്ടായിട്ടുള്ള സമീപകാലത്തുണ്ടായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. അനാവശ്യമായ പണിമുടക്കുകളും സമരങ്ങളുമായിട്ടാണ് ഇവർ മുന്നോട്ടേക്ക് പോകുന്നത്. ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ മാനേജ്മെൻ്റ് തയ്യാറാണ്. ഈ കഴിഞ്ഞ 30-ാം തീയതി ഭരണസമിതി അംഗങ്ങളും ഇതിൻ്റെ ചെയർമാൻ വൈസ് ചെയർമാൻ ഭരണസമിതി അംഗങ്ങൾ ഈ തൊഴിലാളികളെല്ലാം യോഗം ചേർന്ന് ലോക്ക്ഡൗൺ കാലയളവിലെ 3 മാസക്കാലം ഉണ്ടായിട്ടുള്ള ഉൽപ്പാദനത്തിലെ കുറവ് പരിഹരിച്ച് അത് മുന്നോട്ടേക്ക് പോകുന്നതിനാവശ്യമായ തീരുമാനം കൈക്കൊണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 14 ദിവസം 2 ആഴ്ചക്കാലം ഇക്കാര്യങ്ങൾ നിർവഹിക്കണം എന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞ് 14-ാമത്തെ ദിവസം, അതായത് കഴിഞ്ഞ 14-ാം തീയതി ഇവിടെ കണ്ടെയ്ൻമെൻറ്റ് സോണായി കലക്ടർ പ്രഖ്യാപിക്കുകയാണ്. സ്വാഭാവികമായും കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ തൊഴിൽ സമയം എന്ന് പറയുന്നത് 10 മണി മുതൽ 6 മണി വരെയാണ്. അവശ്യ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനം എന്നുള്ള നിലയിൽ ഈ സ്ഥാപനത്തിൽ തുറക്കാൻ അനുമതിയുണ്ട്. അതുപ്രകാരം അന്ന് രാവിലെ 10 മണിക്കാണ് തൊഴിലാളികൾ വന്നത്. 6 മണി വരെ ജോലി ചെയ്യണം. 5 മണിയായപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങളിനി ചെയ്യില്ല, പോകണം എന്ന് വാശി പിടിച്ചു. മാനേജർ ആവർത്തിച്ച് പറഞ്ഞിട്ടും അവർ തയ്യാറായില്ല. യൂണിയൻ്റെ നേതൃത്വത്തിൽ മുഴുവൻ തൊഴിലാളികളും ജോലി നിർത്തിപ്പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. തൊട്ടടുത്ത ദിവസം 15-ാം തീയതി ഇവിടെ കൊപ്ര ഇറക്കുന്നതിന് വേണ്ടി 2 ലോറി 2 ചെറിയ വാഹനങ്ങളിലായി വന്ന കൊപ്ര ഇറക്കാൻ വിസമ്മതിച്ചു. അതിച്ച തൊഴിലാളികൾ പറഞ്ഞു ഈ സ്ഥാപനത്തെ തൊഴിലാളികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളിവിടെ ഇറക്കാൻ പാടില്ല, തിരിച്ചു പോകണം എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി. ഞങ്ങൾ ഇറക്കില്ല എന്ന് പറയുന്ന വിവാദമുണ്ടായി. അവസാനം ഇറക്കാൻ വിസമ്മതിച്ചു. പുറമേ നിന്ന് തൊഴിലാളികളെ വിളിച്ച് ഈ സാധനം ഇറക്കേണ്ടി വന്നു. പുറമേ നിന്ന് തൊഴിലാളികളെ വിളിച്ച് ഈ ഇങ്ങനെ ഇറക്കുകയും അതിനുശേഷം പുറത്തുള്ള തൊഴിലാളികൾക്ക് കൂലി കൂടുതൽ കൊടുക്കേണ്ടി വരികയും ചെയ്തു. ഈ ഇറക്കിയതിന് പ്രത്യേക കൂലി ഞങ്ങൾക്ക് സ്ഥാപനത്തിന് വഹിക്കേണ്ടതായി വന്ന സാഹചര്യമുണ്ട്. അത് കഴിഞ്ഞൊരു ഏതാണ്ട് ഒരു ഉച്ച സമയത്തോടുകൂടി 12 മണിയോടുകൂടി ജില്ലാ കളക്ടറുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് ആരോ വിളിക്കുകയാണ്. അവിടെ പറയുന്നത് കോപ്പോൾ ഓയിൽ മില്ലിലെ തൊഴിലാളികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ബാക്കി തൊഴിലാളികളെ ക്വാറൻ്റൈനിൽ പോകാൻ മാനേജ്മെൻറ്റ് അനുവദിക്കുന്നില്ല എന്നും അതുകൊണ്ട് അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെടണമെന്നും ആരോ വിളിക്കുകയാണ്. അജ്ഞാതമായിട്ടുള്ളൊരു ഫോൺ ടോൾ ഫ്രീ നമ്പറിലേക്ക് പോകും. അതിനെ തുടർന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം മുനിസിപ്പൽ ചെയർമാൻ നൽകുകയും മുനിസിപ്പൽ ചെയർമാൻ്റെ നിർദ്ദേശപ്രകാരം മുനിസിപ്പൽ അധികൃതർ ഞങ്ങളോട് സ്ഥാപനം അടയ്ക്കുകയും ചെയ്യണമെന്ന് പറയുകയാണ്. തൽക്കാലം അവരുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളടച്ചു. അന്നടച്ചു. പിറ്റേ ദിവസം തുറക്കാൻ വേണ്ടിയുള്ള സമ്മതം ഞങ്ങൾ അന്വേഷിച്ചു. ആരോഗ്യവകുപ്പ് അധികൃതർ മുനിസിപ്പൽ അധികൃതർ എല്ലാവരെയും അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇവിടെയുള്ള തൊഴിലാളികൾക്ക് ആർക്കും കോവിഡ് സ്ഥിരീകരിക്കുകയോ കോവിഡ് ലക്ഷണങ്ങളുള്ളതായിട്ട് മനസ്സിലായിട്ടില്ല. ഈ കാര്യം മുനിസിപ്പൽ അധികൃതർ ജില്ലാ കളക്ടർ അറിയിക്കും എന്നും പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഞങ്ങൾ പ്രവൃത്തി പുനരാരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചു. തൊഴിലാളികൾ വന്നില്ല. അന്ന് നിർത്തിപ്പോകുമ്പോൾ അതിനകത്തുള്ള കൊപ്ര ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നാശമായി പോകാതിരിക്കാൻ ഞങ്ങൾ തൊട്ടടുത്ത ദിവസം തുറന്നതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ അതിന് നടന്നില്ല. 2 ദിവസത്തിന് ശേഷം ഈ തൊഴിലാളികൾ വരാൻ തയ്യാറാവാത്ത സ്ഥിതി വന്നു. ഉള്ള തൊഴിലാളികളെ വെച്ച് ഞങ്ങളത് ക്രമീകരിച്ച് പോവുകയാണ് ചെയ്തത്. ഇത് കഴിഞ്ഞ്
ഈ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ സാധാരണഗതിയിൽ ഇവിടെ ഈ തൊഴിലാളികൾ സ്ഥിരം തൊഴിലാളികളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ അവധിയെടുക്കേണ്ടി വരുമ്പോൾ അവിടെ പകരം തൊഴിലാളികളായി ഞങ്ങൾ അതിനെ ചെയ്യിക്കാറുണ്ട്. അത് നിയമിച്ച തൊഴിലാളികളല്ല, ഇവിടുത്തെ മാനേജർക്ക് ആവശ്യമായ ക്രമീകരണം വരുത്താൻ അധികാരം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾ വിളിച്ച് പണിയെടുപ്പിക്കാം. അങ്ങനെ പണിയെടുപ്പിക്കുന്നത് തികച്ചും ദിവസം ഈ ബദലായിട്ടും അത്യാവശ്യ സമയം വരുമ്പോഴും ഈ തൊഴിലാളികളുടെ സേവനം ആരുടെയെങ്കിലും ആരാണോ ഉള്ളത് അവരുടെ സേവനം ഉപയോഗിക്കും. അവർ കായികമായിട്ട് അധ്വാനിക്കുന്നവർക്ക് മാത്രമേ ആ ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ രണ്ട് തൊഴിലാളികൾ 14-ാം തീയതി ഇറങ്ങിപ്പോയ തൊഴിലാളികൾ, 15-ാം തീയതി ഇറക്കാൻ തയ്യാറില്ല എന്ന് പറയുന്ന തൊഴിലാളികൾ, അവരോട് പറഞ്ഞു മാനേജ്മെൻറ്റിൻ്റെ സമ്മതം വാങ്ങിയിട്ട് വന്നാൽ മാത്രമേ, പെർമിഷൻ വാങ്ങി വന്നാൽ മാത്രമേ ജോലിയിൽ പ്രവേശിക്കേണ്ടതുള്ളൂ, ജോലി തരികയുള്ളൂ എന്ന് മാനേജർ നിർദ്ദേശിച്ചു. അതാണ് ഉണ്ടായിട്ടുള്ള വിഷയം. ആ വിഷയത്തെ തുടർന്ന് ഇവിടെ യൂണിയൻ്റെ ആളുകൾ, ചൂണ്ടൊഴിലാളി യൂണിയൻ്റെ ആളുകൾ വന്ന് കഴിഞ്ഞ ദിവസം ഒരു സമരം നടത്തുകയുണ്ടായി. ഈ സ്ഥാപനത്തിന് നോട്ടീസ് തരികയോ മറ്റൊന്നും ചെയ്യാതെയാണ് അത്തരത്തിൽ സമരം നടത്തുന്നത്. ആ സമരത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വളരെ ഉത്തരവാദപ്പെട്ട ഒരു ട്രേഡ് യൂണിയൻ നേതാവ് പ്രസംഗിച്ചതായി ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തെറ്റായതും കളവായതും ഈ സ്ഥാപനത്തിന് അപമാനമുണ്ടാക്കുന്നതുമായിട്ടുള്ള തരത്തിലുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സമരങ്ങളും പ്രതിഷേധങ്ങളും വിലക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കേരളത്തിൻ്റെ ഹൈക്കോടതിയുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിൻ്റെ വിധി നിലനിൽക്കുകയാണ്. സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ട്, പ്രതിഷേധങ്ങളോ പ്രകടനങ്ങളോ സമരങ്ങളോ നടത്താൻ പാടില്ല എന്ന നിർദ്ദേശം നിലനിൽക്കെ തന്നെയാണ് ഇവിടുത്തെ ചില തൊഴിലാളികൾ ഉപയോഗിച്ച് ഈ സ്ഥാപനത്തിൻ്റെ മുന്നിൽ സമരം. തികച്ചും നിയമവിരുദ്ധവും അനാവശ്യവും അന്യായവുമാണ്. ഇപ്പോൾ അവർ 18-ാം തീയതി മുതൽ പണിമുടക്കും എന്ന് പറഞ്ഞ് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഒരു കാരണവശാലും ഈ തൊഴിലാളി ഇവർ പറയുന്ന തൊഴിലാളികൾ നിങ്ങൾക്ക് ജോലി വെക്കാൻ കഴിയില്ല, അധ്വാനിക്കാൻ കഴിവുള്ള തൊഴിലാളികളുണ്ടെങ്കിൽ അവർക്ക് പകരം തൊഴിലാളികളായി ഞങ്ങൾ ആരെയും വിളിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല. ഒരു തൊഴിലാളിക്കും ഞങ്ങൾ ജോലി നിഷേധിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല. ഇങ്ങനെ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ നടപടി ട്രേഡ് യൂണിയൻ നിയമത്തിൻ്റെ ലംഘനമാണ്, നിയമവിരുദ്ധമാണ്, കോടതി ഉത്തരവിൻ്റെ ലംഘനമാണ്. അതുകൊണ്ട് തന്നെ ആ പണിമുടക്കുമായി മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ അതുവഴി ഉണ്ടാകാനുള്ള എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും ഉത്തരവാദിത്വം അവർക്ക് മാത്രമായിരിക്കും. അവർക്കെതിരെ നിയമനടപടികൾ സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകാൻ ഞങ്ങൾ നിർബന്ധിതരാകും. ഞങ്ങൾക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള ആക്ഷേപം പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള നിയമ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. തൊഴിലാളികളുടെ ട്രേഡ് യൂണിയൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പാണ്. ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് മാത്രമേ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കൂ. അതിന് പകരം ഈ സ്ഥാപനത്തെ തകർക്കുക, ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ അസൂയാലുക്കളായിട്ടുള്ള ചില സ്വകാര്യ മില്ലുടമകളുണ്ട്, മായം ചേർന്ന വെളിച്ചെണ്ണയുടെ വരവോടുകൂടി ഞങ്ങളുടെ വിറ്റുവരവിൽ വർധനവുണ്ടായത് കണക്കിലെടുത്തുകൊണ്ട് ഇവിടെയുള്ള ചില സ്വകാര്യ മില്ലുടമകൾ ഈ സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമത്തോണ്ടിരിക്കുക. അത്തരം ശ്രമത്തിൻ്റെ ഭാഗമാവാൻ ഇവിടുത്തെ ചില കൊമട്ട് തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നിക്ഷിപ്ത താല്പര്യക്കാരെ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതായാലും അനാവശ്യമായ സമരങ്ങളുമായി ഈ സ്ഥാപനത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥിതിയിൽ നിന്ന് അവർ പിന്മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.